ഒരു ചെറിയൊരു അനുഭവം കൈവരിച്ചു. അപ്പൊ എന്താണ് അർത്ഥം? ഒന്ന്, ഈ മാതാപിതാക്കളുടെ കല്യാണത്തിൽ ഞാൻ പോയതിന്റെ ഫോട്ടോ. രണ്ടാമത്തേത്, അവരുടെ കൊച്ചിയപ്പോ അതിന്റെ ബാക്കീസ് നടത്താൻ വേണ്ടി പോയി. നാലാമത്തെ പടം കൊച്ചിന്റെ ഈ ഫസ്റ്റ് കമ്മ്യൂണി ആദ്യ കുർബാന സ്വീകരണം. അടുത്ത പേജിലെ ഫോട്ടോ കൊച്ചിനെ എസ് എസ് സിക്ക് ഏറ്റവും നല്ല മാർക്ക് ചെയ്യാൻ അവാർഡ് കൊടുക്കുന്നു. അടുത്തത് പ്ലസ് ടുവിന് ഏറ്റവും നല്ല മാർക്ക് ചെയ്ത് അവാർഡ് കൊടുക്കുന്നു. ഇപ്പോ ഇതിന് തന്നെ കാണിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ കൊച്ച് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പാസ്സായി പഠിച്ചു വന്നിട്ട് അവന്റെ കല്യാണം നിശ്ചയം എൻഗേജ്മെന്റ് അതിന് ക്ഷണിക്കാൻ തന്നപ്പോഴാണ് ഇതുവരെ പറയുന്നത്. ഈ പല ആൽബം ഈ ഒറ്റ ആ സ്ഥിതിയിൽ നമ്മളെ കാണിക്കുന്നു. അപ്പോ ഇത് നമുക്ക് പക്ഷേ അഡ്വാൻറ്റേജ് എന്താണ്? പണ്ട് നമ്മൾ കാറി കയറി എയർപോർട്ട് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതെന്താണ്? സാധാരണക്കാരായ മനുഷ്യരുടെ നാവിൽ നിന്ന് അവരുടെ സങ്കടങ്ങൾ നേരിട്ട് കേൾക്കുക. ഞാൻ ഒരിക്കലും ഒരു പാടത്തുകൂടി നടന്നു പോകുമ്പോൾ എൻ്റെ എം എൽ എ ആദ്യ എം എൽ എ ഇരിക്കുന്നത് ഒരു സ്ത്രീ ഓടി വന്നു. ഒരു കർഷക തൊഴിലാളിയായ സ്ത്രീയാണ്. ഇപ്പൊ പൈകുന്നു പോകുന്നില്ല. 10-40 രൂപ അധ്വാനിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, കാരണം എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല, കർഷക തൊഴിലാളി പെൻഷൻ. ഞാൻ അതെന്താ, എനിക്ക് രണ്ട് ആമക്കളുണ്ട്. ഞാൻ ആമക്കളുണ്ടെങ്കിൽ എന്താ, ആമക്കളുള്ളവർക്ക് കർഷക തൊഴിലാളി പെൻഷൻ ഒരു പെൻഷൻ കിട്ടില്ല. സാറിന് അറിയില്ല, എനിക്കറിയില്ല. അപ്പോ ഞാൻ ചോദിച്ചു, അപ്പൊ ഒരു മോനും പണമൊക്കെ ഉണ്ടാവും നോക്കൂല, മറ്റവനും ഉണ്ട്, ഒരിക്കലും ഉള്ളവൻ നോക്കൂല, മറ്റവൻ ഇല്ല, അവനെ വലിയ ബുദ്ധിമുട്ടില്ല, അവനെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ടിന്റെ ഫലമൊന്നും തന്നെ. നിങ്ങൾ ഈ 45 കൊല്ലം അധ്വാനിച്ചിട്ട് നിങ്ങൾക്കല്ലേ പെൻഷൻ തന്നെ, മക്കളുണ്ട്. ഞാൻ നിയമസഭയിൽ കൊണ്ടുപോയി സബ്മിഷനായിട്ട് അവതരിപ്പിച്ചു. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ്. 48 മണിക്കൂറിനകം അദ്ദേഹം ഉത്തരവിട്ടു. ആ മക്കളെ പെൻഷൻ ഇല്ലാത്ത ഉത്തരവ് മാറ്റി, ഉമ്മൻചാണ്ടിയെ മാറ്റി. നമുക്ക് എവിടെന്നാ അറിവ് കിട്ടുന്നത്? ഇത് കാർഗിൽ പോയി കഴിഞ്ഞാൽ ഈ പാലത്ത് പണിയെടുത്ത ഈ പാവപ്പെട്ട സ്ത്രീയുടെ സങ്കടം അറിയാൻ പറ്റും. സാധാരണക്കാരായ മനുഷ്യരിപ്പോ ഞങ്ങളോട് പറയുന്നില്ല. ഞാൻ എന്റെ കാര്യം മാത്രമേ, എല്ലാ ജനപ്രതിനിധികളും വന്ന് ഓരോ അവസരത്തിൽ ഇടപെട്ട് ഈ കാര്യത്തിൽ ഇടപെടണം, ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് പറയുന്നത് എവിടെ നിന്ന് കേൾക്കുന്നതാണ്? ഈ പാവ മനുഷ്യരുടെ സങ്കടങ്ങൾ കേൾക്കുന്നതാണ്. അതിന് കേരളത്തിലെ ജനപ്രതിനിധികൾ പ്രാപ്തരാക്കി അല്ലാണ്ട് വേറെ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഇത് മാത്രമേ ഇപ്പൊ പറയൂ. അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നതിലൂടെ പിന്നെ രണ്ട് ഉന്നത ശിഷ്യരായ ഒരു വശത്ത് നിൽക്കുന്നു, തലയെടുപ്പോട് കൂടി നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ അവിടെ നിൽക്കുന്നു. ആ സി എച്ചിന്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് ഉമ്മൻചാണ്ടി സാറിന് അതിന്റെ മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ മകൻ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 37 ബാർ സത്യപ്പെടുത്തി തലക്കൂട്ടാണ്.